ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം മൂന്ന് ജ്യോതിഷ് മത്യുപാഖ്യാനം നാഗലക്ഷ്മി അനന്തശേഷൻ ഭൂമിയിലേക്ക് പോകുകയാണെന്നറിഞ്ഞതുകൊണ്ട് താനും ഭർത്താവിൻ്റെ കൂടെ ഭൂമിയിലേക്ക് ചെല്ലുന്നുണ്ടെന്നും ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു അത് കേട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു രേവതി വിഗ്രഹത്തിൽ ലയിച്ച് ഭൂലോകത്തിലേക്ക് വന്നു കൊള്ളാൻ പറഞ്ഞു അനന്തരം നാഗലക്ഷ്മിയുടെ ചോദ്യത്തിനുത്തരമായി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആദിസർഗത്തിൽ കദ്രുവിൽ കശ്യപപുത്രനായി ജനിച്ച് ശ്രീകൃഷ്ണാജ്ഞാനുസരണം ഭൂകോളത്തെ ഒരു ഫണത്തിന്മേൽ താങ്ങിക്കൊണ്ട് ഏറ്റവും അടിയിലായി വസിക്കുകയാണ് സപ്തദ്വീപുകളുടെയും പതിയായ ചാക്ഷുഷ ചാക്ഷുഷമ മനുവിനെ സുദ്ധ്യുത്മാനി പുത്രന്മാരും യജ്ഞകുണ്ടത്തിൽ നിന്ന് ജ്യോതിഷ്മതി എന്ന ഒരു കന്യകയും ഉത്ഭവിച്ചു ഒരു ദിവസം ചക്ഷുഷ് മനു തൻ്റെ പുത്രിയോട് ഏതു തരത്തിലുള്ള ഭർത്താവാണ് തനിക്ക് വേണ്ടത് എന്ന് ചോദിച്ചു ഏറ്റവും ബലവാനായ ഒരാൾ തൻ്റെ ഭർത്താവായി വരണമെന്നായിരുന്നു അവരുടെ മറുപടി ഏറ്റവും ബലവാനായ ഏറ്റവും ബലവാൻ ഇന്ദ്രനാണെന്ന് കരുതി മനു ഇന്ദ്രനെ വരുത്തി ചോദിച്ചപ്പോൾ വായു തന്നേക്കാൾ ബലവാനാണെന്ന് ഇന്ദ്രൻ പറഞ്ഞു അപ്രകാരം വായുവിനോട് ചോദിച്ചപ്പോൾ തന്നെക്കാൾ ബലവാൻ പർവ്വതമാണെന്ന് വായു മറുപടി പറഞ്ഞു പർവ്വതത്തിനോട് ചോദിച്ചപ്പോൾ ഭൂമിയാണ് തന്നേക്കാൾ ബലവാനെന്ന് മറുപടി പറഞ്ഞു എന്നാൽ സംഘർഷണമൂർത്തി തന്നെ വഹിച്ചിരിക്കുകയാൽ അദ്ദേഹം തന്നെക്കാൾ ബലവാനാണെന്ന് ഭൂമി പറഞ്ഞു അനന്തരം ജ്യോതിഷ്മതി വിന്ധ്യാപർവ്വതത്തിൽ പോയി ലക്ഷം സംവത്സരകാലം ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു സുന്ദരിയായ ജ്യോതിഷ്മതിയെ കണ്ട് കാമപരവശനായി തീർന്ന ദേവേന്ദ്രൻ യമൻ കുബേരൻ അഗ്നി വരുണൻ സൂര്യൻ സോമൻ മംഗളൻ ബുധൻ ബൃഹസ്പതി ശുക്രൻ ശനി മുതലായവർ അവളെ സമീപിച്ച് ഓരോരുത്തരും പ്രേമാഭ്യർത്ഥന നടത്തി കാരണം അത്രയും സുന്ദരിയായിരുന്നു ജ്യോതിഷ്മതി അവരുടെ എല്ലാം പ്രേമാഭ്യർത്ഥന കേട്ട് കുപിതയായി തീർന്ന ജ്യോതിഷ്മതി അനന്തദേവനെ സ്മരിച്ചു ഇന്ദ്രാദികൾ ഭയപ്പെട്ട് കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന് ജ്യോതിഷ്മതിയെ ശാന്തമാക്കാൻ ശ്രമിച്ചു എന്നാൽ ജ്യോതിഷ്മതി കോപം ശമിപ്പി ക്ഷമിക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായി ശപിച്ചു അങ്ങനെ മുടന്തനും താഴോട്ടു നോക്കുന്നവനും കൃഷഗാത്രനും കറുത്തവനും ഉഴുന്നും എള്ളും ഭക്ഷിക്കുന്നവനുമാകട്ടെ എന്ന് ശനിയേയും കോങ്കണ്ണനാകട്ടെ എന്ന് ശുക്രനെയും സ്ത്രീസംജനാകട്ടെ എന്ന് ബൃഹസ്പതിയെയും തൻ്റെ വാരം ശൂന്യമാകട്ടെ എന്ന് ബുധനേയും മുഖം കുരങ്ങിൻ്റെതുപോലാകട്ടെ എന്ന് കുജനെയും ക്ഷയരോഗിയാകട്ടെ എന്ന് ചന്ദ്രനെയും ആകട്ടെ എന്ന് സൂര്യനെയും ഉദര രോഗിയാകട്ടെ എന്ന് വരുണനെയും സർവഭക്ഷകനാകട്ടെ എന്ന് അഗ്നിയേയും വിമാനം അപഹരിക്കപ്പെടട്ടെ എന്ന് കുബേരനെയും യുദ്ധത്തിൽ രാക്ഷസനാൽ അപമാനിതനാകട്ടെ എന്ന് യമനെയും കയറുകൊണ്ട് ബന്ധിച്ച് ലങ്കാപുരിയിലെ കാരാഗ്രഹത്തിൽ കിടക്കുമാറാകട്ടെ എന്ന് ഇന്ദ്രനെയും ശപിച്ചു ഇത് കേട്ട ഇന്ദ്രൻ കോപത്തോടു കൂടെ ജ്യോതിഷ്മതിക്ക് പെട്ടെന്നൊരു മറുശാപവും കൊടുത്തു സംഘർഷണെ ഭർത്താവായി ലഭിച്ചാലും സന്തതി ഉണ്ടാകാതെ പോകട്ടെ എന്നായിരുന്നു ആ ശാപം ജ്യോതിഷ്മതി തപസ് തുടർന്നു പ്രസന്നനയായി പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവിൽ നിന്ന് തനിക്ക് സംഘർഷണമൂ സംഘർഷണമൂർത്തിയെ ഭർത്താവായി വരണമെന്നാണ് അവൾ വരം വരിച്ചത് എന്നാൽ അത് വൈവസ്വ വൈവസ്വതമന്യന്തരത്തിലെ ഇരുപത്തിയെട്ടാം ദ്വാപരയുഗത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു തൻ്റെ ആഗ്രഹം കഴിയുന്നതും വേ വേഗം സാധിപ്പിക്കണമെന്ന് ജ്യോതിഷമതി വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ശാപത്തെ ഭയന്ന് ബ്രഹ്മാവ് അവളോട് കുഷസ്ഥലിയിൽ ആനർത്തദേശാധിപതിയായ രൈവതൻ്റെ പുത്രിയായി ജനിക്കണമെന്നും എങ്ങനെയെങ്കിലും നീണ്ടകാലം കാലം ചുരുക്കി കൊടുക്കാമെന്നും പറഞ്ഞു അതിൽ പിന്നെ ജ്യോതിഷ്മതി ആനർത്ഥ തത്വത്തിൽ ദൈവതൻ്റെ പുത്രിയായി രേവതി എന്ന നാമത്തിൽ ജനിച്ച് സുന്ദരിയായി വളർന്നു വന്ന് വിവാഹപ്രായത്തിലെത്തി അവളുടെ ഇഷ്ടാനുസരണം ഏറ്റവും ഫലവാനായ ഒരാളെ ഭർത്താവായി ലഭിക്കുവാനായി അത് ആരാണെന്ന് ആരാണെന്നറിയുന്നതിലേക്ക് രേവതൻ ഭാര്യയോടും പുത്രിയോടും കൂടി ദിവ്യരഥത്തിൽ കയറി ബ്രഹ്മലോകത്തിലേക്ക് പോയി ബ്രഹ്മാവിനെ ദർശിക്കുവാനായി അവർ അല്പനേരം കാത്തുനിന്നു അപ്പോഴേക്കും ഭൂമിയിൽ ഇരുപത്തിയേഴ് ചതുർയുഗങ്ങൾ കഴിഞ്ഞു പോയിരുന്നു അവർ സത്യലോകത്തുണ്ടെന്നും വേഗത്തിൽ ദേവതയിൽ ആവേശിച്ച് ദ്വാരകയിലെത്തി സുഖമായി വസിച്ചു കൊള്ളുവാനും ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് നാഗലക്ഷ്മി ഭർത്താവിൻ്റെ അനുമതിയോടെ സത്യലോകത്തിലെത്തി രേവതി വിഗ്രഹത്തിൽ ലയിച്ചു അനന്തരം സംഘർഷണ ഭഗവാൻ ഗോലോകധാമത്തിൽ നിന്ന് ബലരാമനായി ഭൂമിയിൽ അവതരിച്ചു ഹരേ കൃഷ്ണ